ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മല്ലു വ്ളോഗർ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഇവിടെ ചൂണ്ടിടാൻ പോയിട്ടേ നമ്മൾ പാമ്പിനെ കണ്ട് ഓടിയില്ലേ. അപ്പോൾ നമ്മൾ അവിടം വരെ ഒന്ന് പോയി നോക്കാൻ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചൂണ്ട അവിടെ പോയി. അപ്പോൾ ആ ചൂണ്ട നമുക്ക് തിരിച്ചെടുക്കണമല്ലോ, അപ്പോൾ അത് എടുക്കാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും ഉണ്ട്, അപ്പൂസും ഉണ്ട്. ഓ നോ, ഡാർക്ക്. ഗൈസ്, ഇവിടെ പാമ്പിനെയും അതും ഇതൊക്കെ ഉള്ള സ്ഥലമുണ്ടോ? എന്ത് ചെയ്യാനാ, പോയി എടുത്തല്ലേ പറ്റുള്ളൂ. ഞാൻ പണ്ട് ഇവിടെ ഒരു വലിയൊരു പാമ്പിനെ കണ്ട് ഓടിയിട്ടുണ്ട് കേട്ടാ. നീ ഓർക്കേണ്ടത് കണ്ട്, ഞാനും പാമ്പിനെ കണ്ട് ഇതുവഴി നടന്നു വരാറുള്ളത്. അവിടെയും കണ്ട് ഇച്ചിരി വിറക് വെച്ചിട്ടുണ്ടോ? അപ്പോൾ ആ വിറകിരുന്ന് കൊടുത്തിട്ടില്ല, വിറകിരുന്ന് കൊടുത്ത് ഞങ്ങൾ നോക്കിയപ്പോൾ വിറകിൻ്റെ മേളിലൊരു സാധനം കിടക്കുന്നു, ഒരു വലിയൊരു സാധനം. നോക്കിക്കഴിഞ്ഞപ്പോൾ ഉള്ള അനങ്ങണൊക്കെ ഉണ്ട്. എന്നിട്ട് ഞങ്ങളിവിടെ നിന്ന് ഒറ്റ ഓട്ടാറുള്ള ഓട്ടത്തിൽ നേരെ വീട്ടിലാത്തതെല്ലാം വേണ്ടി നിന്ന് പണ്ടൊന്ന് പാടത്തേക്ക് വഴി നടന്നു പോയതാ. അപ്പോൾ ഈ വഴി പാടത്തേക്ക് പോകാനുള്ള വഴിയാണ്. സോ നമ്മുടെ കുളം ഏകദേശം അവിടെ ആയിട്ട് വരും കേട്ടോ. ഞാൻ കഴിഞ്ഞ മാസം ചൂണ്ടിടാൻ വന്നപ്പോഴത്തെ ഇവിടെ കണ്ടായിട്ടൊരു പാമ്പിനെ കൂടെ കണ്ടായിരുന്നു. അന്ന് അപ്പൂസ് ഉണ്ടായിരുന്നു, നീയല്ലേ കണ്ടേ? അത് ഇവിടെ കണ്ടായിരുന്നു. ഇവിടെ നിന്ന് ഇങ്ങനെ ഒറ്റ ഒറ്റ പോകാൻ കഴിയുള്ളി. പക്ഷേ ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഫുള്ള് അങ്ങോട്ട് കൃഷി, റബ്ബറിൻ്റെ കൃഷി, അതുപോലെ തന്നെ മറ്റുള്ള കൃഷി ഒക്കെയാണ് കേട്ടോ. ഈ സൈഡിലൊക്കെ മൊത്തം വാഴയാണ്. എന്തായാലും ഒരു ചെറിയ പേടിയില്ലാതില്ല, കാരണം പാമ്പാണല്ലോ സാധനം. എങ്ങാനും പിടിച്ച് കൊത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനമാണ്. എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം. നമ്മൾ ഈ വഴിയല്ലേ പോയെ? എന്താ ഈ വഴി പോണോ ഈ വഴി പോണോ? ഓക്കെ, ഈ വഴി പോയി നോക്കാം. ഇങ്ങനെയുള്ള സ്ഥലത്തേക്കൊക്കെ പോകുമ്പോൾ കയ്യിലൊരു വടി കരത്തി വെക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ കരിയിലേക്ക് ഒന്ന് മാറ്റി നോക്കിയിട്ടുണ്ടല്ലോ, അല്ലാതെ തല്ലിക്കൊഴാന്നല്ല, കരിയിലൊക്കെ ഒന്ന് മാറ്റി നോക്കിയിട്ട് വേണമല്ലോ നമ്മൾ അങ്ങോട്ട് പോകാനായിട്ട്. കാരണം കരിയിലൂടെ ഒരാളൊക്കെ പാമ്പ് കൊണ്ടുവന്ന് നമുക്കറിയാൻ പാടില്ലല്ലോ. അതുകൊണ്ട് കരിയിലേക്കൊക്കെ മാറ്റി നോക്കിയിട്ട് വേണം പാമ്പിരിക്കുന്ന സ്ഥലത്തേക്ക്, പക്ഷേ പാമ്പ് പോട്ടെ ഇതേപോലെയുള്ള സ്ഥലത്തേക്കൊക്കെ പോകാനായിട്ട്. നിങ്ങൾ പോകുമ്പോൾ കയ്യിൽ ഇതേപോലെ ഒരു വടി കരുതാനായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് പിന്നെ നിലത്ത് നോക്കി നടക്കണ്ടോ? ഞാൻ ഇപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യണവരാണ് ക്യാമറയിൽ നോക്കി നടക്കുന്നത്. സോ നിലത്തും കൂടെ നോക്കി നടക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. അപ്പോൾ നമ്മുടെ കുളം തീയുടെ എത്താറായിട്ടുണ്ട്. ഈ കാണുന്നൊക്കെ കുളം ഉണ്ട്, നിങ്ങൾ കാണുമ്പോൾ വലിയ പാടാണെന്നൊക്കെ തെറ്റിദ്ധരിക്കും, ബട്ട് ദാറ്റ് ഈസ് കുളം. അവിടെ ഇവിടെ കൃഷി ചെയ്യാനൊക്കെ വെള്ളം വരുന്ന ഈ ഒരു കുളത്തിൽ ചെറ കുളം ചെറ ചെറ സോറി കുളമല്ല എന്നറിയാൻ എനിക്ക് പേടിയാവും കേട്ടോ. ഗൈസ്, സ്ഥലം എത്തിച്ചേർന്നിരിക്കുന്നു. ഞാൻ മേത്തുന്നൂറ സൗണ്ട് ഉണ്ടാകണം. ഗൈസ് ഇവിടെ കാണുന്നത് ഇവിടെ കാണണ്ടായിരുന്നു, ഇവിടെ അല്ലടാ. ഗൈസ് അവിടെ കണ്ടായിരുന്നു പുള്ളി നിന്നെ. ഇവൻ പറയുന്നു പാമ്പാണെന്ന്, വാവ പറയുന്നു എന്താ മറ്റേ സംഭവമാണ് എന്ത് ഉടുമ്പാണെന്ന്. കാരണം നമ്മൾ കേട്ടത് ഒരു മനുഷ്യൻ നടന്നു വരുന്ന ശബ്ദമാണ്. സോ മീനെ കാണാൻ പറ്റുമെന്ന് നോക്കാം കേട്ടോ. ചെറിയൊക്കെ കേട്ടി കുറച്ച് ഡയറക്റ്റായിട്ട് കിടക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നമ്മളിതിൻ്റെ അകത്ത് മീനൊക്കെ കാണാൻ പറ്റുമായിരുന്നു കേട്ടോ. ഇപ്പോൾ ചെളിയായതുകൊണ്ട് മീനൊന്നും കാണാൻ പറ്റില്ല. സോ ഇടയ്ക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം മീൻ വന്ന് വെട്ടണതൊക്കെ. ഇപ്പോൾ ഫുൾ തെളിഞ്ഞ കിടക്കുകയാണ് വെയിലടിക്കണോണ്ടേ. ബ്രാലാണെന്നാണ് എൻ്റെ ബലമായ സംശയം. അഞ്ചാറിനുണ്ട് എൻ്റെ അകത്ത് വലിയ ബ്രാല്. ഏകദേശം അത്യാവശ്യം നല്ല സൈസുള്ള മീനും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് ഉണ്ട്. പക്ഷേ നമുക്ക് ചൂണ്ടയിൽ കിട്ടില്ല, ചൂണ്ടയിൽ മീൻ കൊത്തറില്ല. എന്താണാവും ഇനി നമ്മൾ ഞാഞ്ഞുള്ളിയാണ് ഇട്ട് കൊടുത്തത്. സോ ഇനി വേറെ വല്ല പരല്ല കുഞ്ഞിനെയൊക്കെ ഇട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം.
ഈ ഫിഷ് ട്രാപ്പ് വെച്ചാൽ കിട്ടുമെന്ന് അറിയാൻ പാടില്ല കേട്ടോ ഗൈസ്. നിങ്ങളെ കാണുന്ന ഈ ഒരു ഇത് ഫുൾ ചെറിയാണ്, കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ ഒരു വെറുതെ ഒരു സ്ഥലം കിടക്കണമായിട്ടില്ല. ഇത് മൊത്തം പായൽ വന്നിട്ട് പായലിൻ്റെ പുറത്ത് എന്താണ് പുല്ല് മുളച്ചിക്കുന്നതാണ്, ആ ഒരു സെറ്റപ്പാണിത്. സോ ആരെങ്കിലും അതുവഴി അറിയാതെ നടന്നു വന്നുകഴിഞ്ഞാൽ നേരെ വീഴാൻ പോകുന്നത് ചെറിയടകത്തേക്കാണ്. പിന്നെ ഇവിടെ ചെളിയൊക്കെ വരുന്നവരെ അധികം വലിയ ആഴമൊന്നുമില്ല കേട്ടോ, ഇവിടെയൊക്കെ ഒരാൾക്ക് നിൽക്കാവുന്ന അത്ര ആഴമൊക്കെ ഉള്ളൂ. ഇപ്പം ഉച്ച സമയമല്ല, ഒരു 11 മണി 12 മണി ആയതുകൊണ്ട് തന്നെ മീനൊക്കെ ഇതിൻ്റെ അടിയിലൊക്കെ പോയി ഒളിച്ചിരിക്കുക, കാരണം ചൂടല്ലേ. അതന്നെ മീനൊന്നും ഇപ്പോൾ കാണാനായിട്ട് സാധിക്കില്ല. വൈകുന്നേരം ഒരു സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ മീനൊക്കെ ഇവിടെ വന്ന് ഇങ്ങനെ പൊങ്ങി നിൽക്കണ്ടാവും. എന്തി ഇതിൻ്റെ അപ്പുറത്തേക്ക് കാണുന്ന സ്ഥലമൊക്കെ പാടമാണ് കേട്ടോ, കൃഷി നെൽകൃഷി നടത്തുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടേക്കുള്ള വെള്ളമൊക്കെ പോകുന്നത് ഈ ഒരു ചെറിയ നിന്നാണ്. സോ ഈ ഒരു ചെറിയയിൽ വെള്ളം പറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടുത്തെ വെള്ളം പറ്റും. പിന്നെ ഉറവും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് വേറെ കാര്യം. കണ്ടോ അവിടെ അവിടെയായിട്ടൊരു ഇപ്പം മീനപ്പം ഒന്ന് വെട്ടിയിട്ട് പോയിട്ടാ. ബ്രാലാണോ അതോ, എനിക്ക് തോന്നുന്നു എടാ അതുപോലത്തെ പ്ലാസ്റ്റിക് ഒന്നും എടുത്ത് അതിൻ്റെ അകത്തേക്ക് ഇടാൻ പാടില്ല. ഏയ് അവിടെ ഒരു മീൻ്റെ കണ്ടോ, ബ്രാലാണോ അതോ മറ്റേ എന്താ പറയുക നമ്മുടെ ഫിഷിംഗ് ഫ്ലീക്സിലെ പുള്ളി സ്ഥിരമായിട്ട് പിടിക്കുന്ന മറ്റേ മീനില്ലേ, എന്താ എൻ്റെ പേര് ഷു പേര് മറന്നോ, കാര്യമല്ല എടാ മറ്റേ കുറെ പല്ലുള്ള മീൻ. അയ്യോ എൻ്റെ പേരെന്തായിരുന്നു, ആ നമ്മള് പുള്ളി സ്ഥിരമായിട്ട് ഈ ചെളിന്നൊക്കെ പല്ലുള്ള മീൻ പിടിക്കാറില്ല. അയ്യോ പേര് മറന്നു, ചെറുമീനല്ല വേറൊരു മീനില്ല, വരാലാണോ അതോ ബ്രാലാണോ എന്ന് ചെറിയ ഡൗട്ട് ഉണ്ട് ഗൈസ്. അപ്പം ഏത് മീനാണെന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയില്ലെങ്കിലും മീനുണ്ട് അതുറപ്പാ. അതേ അവിടെയൊക്കെ വന്ന് മീൻ വെട്ടണ്ട്. പക്ഷേ ഈ സാധനത്തിന് ചൂണ്ടയിൽ കിട്ടല്ലോ, അതാണ് ഏറ്റവും വലിയ കുഴപ്പം. നമ്മൾ കഴിഞ്ഞ ദിവസം ഇവിടെ പാമ്പിനെ കണ്ട് ഓടിപ്പോ വെട്ടിട്ട് പോയ ചൂണ്ട അതേ അവിടെ കിടക്കണ്ട് കേട്ടോ. മീനൊക്കെ ഒന്ന് വെട്ടണ്ട്, അതായത് ഈ അടിയിൽ കിടക്കുന്ന മീനിടയ്ക്ക് ശ്വാസം വിടാനായിട്ട് മുകളിലേക്ക് വരില്ലേ ഓക്സിജൻ എടുക്കാനായിട്ട്. സോ അങ്ങനെ വരുമ്പോൾ നമുക്ക് മീനൊക്കെ വെട്ടുന്ന ഇവിടെ കാണാനായിട്ട് സാധിക്കും. സോ ഈ നമ്മളെ ചൂണ്ട തപ്പി ഇറങ്ങിയതായിരുന്നു, ചൂണ്ട തപ്പി ഇറങ്ങിയ സ്ഥിതിക്ക് ചൂണ്ടത ഇവിടെ കിടക്കണ്ട്. ചൂണ്ടയൊക്കെ അത് ദീ കിടക്കേണ്ടതാണ് നമ്മൾ കൊണ്ടുവന്ന ചൂണ്ട, അതിൻ്റെ ചൂണ്ടയും കൊളുത്തും കാര്യങ്ങളൊക്കെ ഇവിടെ കിടക്കണ്ട്. ഗൈസ് കൊളുത്തുണ്ട്, എന്തൊരു ശബ്ദം എന്നത് പിടിച്ചോ ചൂണ്ട എടുത്തോ, ചൂണ്ട പിന്നെ ആവശ്യമില്ലേ ചൂണ്ട കളയണ്ട. ഏയ് ഇതുവഴി വേണമെങ്കിൽ അപ്പുറത്തേക്ക് നടന്നു പോകാനൊക്കെ പറ്റൂ കേട്ടോ. അത് നീയല്ലേ, ഗൈസ് നമ്മുടെ ചൂണ്ട വേറെ ആരും എടുത്ത് ഉപയോഗിച്ചു. ഗൈസ് സ്വന്തമായിട്ട് ചൂണ്ട കൊണ്ട് മീനിടാൻ പാടില്ലേ. എന്തായാലും നമ്മുടെ ചൂണ്ട നമുക്ക് കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകാം. ഗൈസ് അപ്പോൾ നമ്മൾ നമ്മളുടെ ചൂണ്ട എടുത്തു, നമ്മൾ തിരിച്ചു പോണ്. പിന്നെ ഈ വഴി എങ്ങാണ്ടാണ് നമ്മളൊന്നിപ്പോൾ സാധനം ഓടിപ്പോയതിട്ടോ, ഏതി കടെ പോയിന്നൊരു പിടുത്തമില്ല, അതാണ് കുഴപ്പം. ഏതോ വഴി പുള്ളി ഓടിപ്പോയി, എന്ത് ചെയ്യാനാണ്. പിന്നെ നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യുന്ന നമ്മുടെ മൊബൈലിലാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഇവിടെ കൊള്ളാലും. ഗൈസ് ഇതുണ്ടോ ഒരു കിണർ പോലത്തെ സെറ്റപ്പാണ്ടോ, അടുത്തേക്ക് വേണ്ട ചിലപ്പോൾ ചടിപ്പോയാലോ എൻ്റെ അത്തേക്ക്. ഗൈസ് ഇതിൻ്റെ അകത്ത് മീനുണ്ടോ, നല്ല വെള്ളം നല്ല തെളിഞ്ഞ് നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കിടക്കും കേട്ടോ, മീനൊന്നും കാണാൻ പറ്റില്ല. എൻ്റെ മീനുണ്ടാവായിരിക്കും ഇതിൻ്റെ അകത്ത്. ഇത് ഫുൾ റബ്ബറുണ്ടോ ഗൈസ്, ഈ ഫുൾ കാണുന്നത്. അവിടെ കുറച്ച് വാഴയൊക്കെ ഉണ്ട്. ചൂണ്ടയായിട്ട് നമ്മുടെ ആൽബിൻ ജോയ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവൻ ഭയങ്കര ആഗ്രഹമായിരുന്നു ഇട്ടടുത്ത് ചൂണ്ട വന്ന് തിരിച്ചെടുക്കണം എന്നുള്ളത്. അപ്പോൾ നമ്മൾ ആ ചൂണ്ട തിരിച്ചെടുക്കാനായിട്ട് ഒന്നാണ്, മീനുണ്ടോ മീൻ എങ്ങാനും കുത്തിയാലോ എന്നായിരുന്നു ചോദിച്ചപ്പോൾ. മീനില്ലാന്നിപ്പോൾ മനസ്സിലായില്ലേ,
നമ്മളൊന്നും ഇപ്പോൾ ചൂണ്ട ആരാണ്ടൊക്കെ എടുത്ത് മേളിൽ കയറ്റിച്ചേക്കാറത്. ആ എങ്കിലും നമ്മളിപ്പോൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വീട്ടിലേക്ക്. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് ദൂരം നടന്നാൽ മതി, നേരെ കാണുന്ന നമ്മുടെ വീടാണ്. പിന്നെ ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതുപോലത്തെ പാമ്പ് പോലത്തെ ജീവികളൊക്കെ കൂടുതലായിട്ടുള്ള കേട്ടോ. കഴിഞ്ഞ ദിവസം അല്ല കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ഫോറസ്റ്റുകാരൊന്ന് നമ്മുടെ അപ്പുറത്ത് പാടത്തിൻ്റെ അവിടെ നിന്നൊരു മലമ്പാമ്പിനെ പിടിച്ചുകൊണ്ട് പോയായിരുന്നു. ആൾക്കാരുള്ള സ്ഥലത്ത് മലമ്പാമ്പി പിന്നെ സ്ഥിരമായിട്ട് നമ്മുടെ വീടിൻ്റെ പരിസരത്തൊക്കെ പാമ്പിനെ കാണാറുള്ളതാണ്. അതുകൊണ്ട് കണ്ട് കണ്ട് ശീലമായിപ്പോയി. നമ്മളെ വന്ന വഴി തന്നെയാണ് തിരിച്ചു പോകുന്നത്. അല്ലാതെ ആ വഴി നമുക്ക് പോകാനായിട്ട് പറ്റും, പക്ഷെ അത് കുറച്ച് ദൂരം നമുക്ക് നടക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വന്ന വഴി തന്നെയാണ് തിരിച്ചു പോകുന്നത്. സോ ബാക്കിയുള്ള കാഴ്ചകളും നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടല്ലോ. അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. സോ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ടേക്കും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. പുതിയ വീഡിയോ ആയി വീടും കാണാൻ വരെ ഇറ്റ്സ് മീ യുവർ മല്ലു ബ്ലോഗർ സൈനിങ് ഓഫ്. അയ്യോ ഏറ്റാ.